ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സൈഡിൽ നിസ്സഹായരായി ശൗലും കൂട്ടർ നിൽക്കുന്നു. ദാവീദിന്റെ സഹോദരന്മാരും ആ കൂടെയുണ്ട്. ആ സമയത്താണ് ദാവീദ് അവിടേക്ക് വരുന്നത്. ന്യായമായിട്ടും ഗോലിയാത്തിനെ നേരിടാൻ എന്തൊക്കെ വേണമെന്ന് യുദ്ധാഭ്യാസം അറിയാവുന്ന ആരോട് ചോദിച്ചാലും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് കുന്തം വേണം, വാളു വേണം, പരിച വേണം, അങ്ങനെ യുദ്ധോപകരണങ്ങൾ പലതും വേണം, നല്ല ശക്തിയുള്ള സൈന്യം വേണം, ഒക്കെ ശരിയാണ്. പക്ഷേ ദാവീദിനോടൊന്ന് ചോദിച്ചു നോക്കിക്കെ, ഇതൊന്നും നിന്റെ കയ്യിലില്ലല്ലോ, ഇതൊന്നുമില്ലാതെ നീ എങ്ങനെയാണ് മുൻപോട്ട് നീങ്ങുന്നത്? എന്ത് വിചാരിച്ചുകൊണ്ടാണ് നീ മുൻപോട്ട് നീങ്ങുന്നത്? ദേണ്ട അവൻ അവിടെ നിന്ന് പറയുന്നത് കേട്ടില്ലേ, നിന്നെ ഇന്ന് പക്ഷികൾക്ക് ആഹാരമാക്കി കൊടുക്കുമെന്നൊക്കെ. ഉടനെ ദാവീദ് പറയാൻ സാധ്യതയുള്ള കാര്യം ശരിയാണ്, മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ഇതൊക്കെ ആവശ്യമാണ്, പക്ഷേ എന്റെ ദൈവം എന്നോട് പറയുന്നത് ഈ കല്ലിന്റെ ആവശ്യമുള്ളു. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിന്റെ ചിന്ത. ഒരു പക്ഷേ ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വളരെ ഭോഷത്തരമായിട്ട് തോന്നിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ ചിന്തകൾക്കനുസരിച്ച് ചുവട് വെക്കുന്നവർ അത്ഭുതങ്ങളെ കാണുമെന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ മാനുഷികമായ നിലയിൽ ഇത് വലിയ ഭോഷത്തരമായിരിക്കാം, പക്ഷേ ആ ഭോഷത്തരം എന്ന് തോന്നുന്ന ആ കാര്യങ്ങളിലൂടെ അത്ഭുതം ചെയ്യാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം. അഞ്ചപ്പവും രണ്ടു മീനും എത്ര പേർക്കുണ്ട്? പക്ഷേ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തപ്പം അത് 5000 പേർക്ക് ഭക്ഷണമായി. ഇതാണ് ദൈവത്തിന്റെ ചിന്തകൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പൗലോസും അത് തന്നെയാ പറയുന്നത്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് അത് വെറും ഭോഷത്തരമാണ്, പക്ഷെ വിശ്വസിക്കുന്ന നമുക്ക് അത് വലിയ ദൈവശക്തിയാണ്. ഒരു സാധ്യതകളും ഇല്ലെങ്കിലും അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന കർത്താവിൽ വിശ്വസിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഇന്ന് രാവിലെ ഒരുക്കാം. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി. അഗ്നിശാരങ്ങൾ തോടുത്തു വീഴ്ത്തിയിടുക, ശത്രു തന്നൂടെ അഗ്നിശാരങ്ങൾ തോടുത്തു വീഴ്ത്തിയിടുക. നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ നായകനെ, നിന്നായുധങ്ങൾ കാത്തിടുമെന്നെ പൊന്നു നായകനെ. രക്ഷ സത്യം നീതി ചാർത്തിനി ശക്തനാക്കിടും സേനാനായക. രക്ഷ സത്യം നീതി ചാർത്തിനി ശക്തനാക്കിടും സേനാനായക. വാഴ്ത്തിടുമേ, വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ, എൻ ജീവകാലം ഇച്ഛൂണിതലേ. ഇമ്മാനുവേലേ എൻ ജീവകാലം ഇച്ഛൂണിതലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. അതേ ശത്രുവിന്റെ അഗ്നിയാസ്ത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ കൊടും വളവുകളിൽ ഞങ്ങളെ തൊടുത്തുവിടുവാൻ ശത്രുവായവൻ പതിയിരിക്കുമ്പോൾ കർത്താവേ, അതിൽ നിന്നെല്ലാം അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് വലിയ പരിചയമായി സൂക്ഷിക്കുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് പകലിൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടുത്തെ കൃപകൾ ധാരാളം പകരണമേ. അങ്ങനെ ചെയ്യുന്നതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനകൾ യാചനകൾ കേൾക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ പ്രിയ പിതാവേ.